എന്തൊരു കഷ്ടമാണ്. ഒരു ദിവസമെങ്കിലും ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കുറ്റം പറയാതെ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞു പോകുന്നില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തേ ചാനൽ തുറക്കുമ്പോൾ കാണുന്നു, സുരേഷ് ഗോപി 100,000 രൂപ സംഭാവന ചെയ്തു. അത് എന്തിനാണെന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ സർക്കാർ കൊടുത്തിരുന്ന നക്കാപ്പിച്ച, അതായത് പിന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു കുട്ടിക്ക് കൊടുത്തിരുന്ന സഹായം, ആ ഒരു പെൻഷൻ ഇപ്പോൾ തിരിച്ചടയ്ക്കണമോ? ഈ അവസരത്തിൽ സാധാരണക്കാരായ ഒരു വീട്ടിൽ 1,000 500 കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മരുന്നിന് തികയുമെന്ന് എനിക്കറിയില്ല. അതാണ് നിലവിലുള്ള അവസ്ഥ. അതറിയണമെന്നുണ്ടെങ്കിൽ നിയമസഭാ ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തിറങ്ങിയിട്ട് അടുത്ത് ഏതെങ്കിലും ഹോട്ടലിലോ മറ്റെവിടെയെങ്കിലും കയറി പച്ചക്കറി വാങ്ങി നോക്കണം, സാധനങ്ങൾ വാങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. 35,000 രൂപേന്റെ കണ്ണടയും വിദേശത്തെ ചികിത്സയും ഒക്കെ സൂചിച്ചു വാഴുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒന്നും ഇവരുടെ സാധാരണക്കാരുടെ വിഷമം അറിയില്ല. ഒരമ്മ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ടുപോയി. കാരണം കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്നുള്ളതാണ്. ആ വോയിസ് ഞാൻ എന്നോടൊപ്പം ചേർക്കുന്നുണ്ട്. അനുഭവിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ, അത് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാൻ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ്. അതിൽ ആ അമ്മ പറയുന്നത് പോലെ കേരളീയം എന്നുള്ള ഒരു പരിപാടിയിൽ എത്ര കോടിയാണ് ചെലവഴിച്ചത്? അതിന് ഫ്ലെക്സ് അടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കാമായിരുന്നു? അതിന് ചെലവഴിച്ച ആവശ്യമില്ലാത്ത ധൂർത്തടിച്ച ധൂർത്തുകളുണ്ടായിരുന്നെങ്കിൽ ആ പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ അതിൻ്റെ പകുതി പൈസ പോലും ചെലവില്ലാതെ നടത്താൻ കഴിയുമായിരുന്നു. ഇവിടെ ധൂർത്താണ്. സ്വന്തം പാർട്ടിയും സ്വന്തം സംഘടനയും എത്രത്തോളം പോകാൻ പറ്റും, സ്വന്തം പേരും ഏത് ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് പൈസ ചെലവാക്കും, ഏതും ചെലവാക്കും. അതവിടെ ഖജനാവുന്നതാണ്, സ്വന്തം പോക്കറ്റ് എന്നല്ല. ഇനി അതിന് പൈസ തകഞ്ഞില്ലെങ്കിൽ കുറച്ച് കള്ള് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുഴുവൻ കള്ളു കുടിപ്പിക്കും. ബാക്കിയുള്ളവരെയൊക്കെ എന്ത് പറയുക, ചൂതാട്ടം, അതായത് ലോട്ടറി, അതുകൊണ്ട് എടുപ്പിക്കും. പിന്നെ ഇതെല്ലാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു വാങ്ങും. ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് പുതിയൊരു സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പുതുക്കൂല എന്നൊക്കെ. അതൊക്കെ കോടതിയിൽ പോയി നാണം കെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. ഫൈൻ അടച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ ഫൈനിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്നുണ്ടാവും. അതിൻ്റെ വിധി കേട്ടിട്ട് വന്നതിന് ശേഷം മാത്രം അവന് വണ്ടി ഓടിച്ചാൽ മതിയോ? അതായത് എങ്ങനെയും ജനങ്ങളെ കൊള്ളയടിക്കുക, കൊള്ളയടിച്ച് കൊള്ളയടിച്ച് ഈ ഭരണകാലം കഴിഞ്ഞു പോകുക, എന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി പിടിച്ചു വാങ്ങുക. എന്തൊരു കഷ്ടമാണ്. കേട്ടോട് അമ്മ പറയുന്നത്. ബാക്കി ഇത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മകന് കിട്ടിയ പൈസ എന്ന് പറയുന്ന 300 രൂപ തൊട്ട് കിട്ടിയത് അവന്റെ മരുന്ന് വാങ്ങിച്ച് ഞാൻ കൊടുത്തുപോയി. അത് ഇനി തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു അർഹതയില്ല. എന്റെ കൊടുക്കണമെങ്കിൽ ഞങ്ങളെ കിടക്കടം വരെ വിറ്റു വേണം ഞങ്ങൾ ഇനി നടക്കാൻ. ഞങ്ങൾ എങ്ങോട്ട് പോകണം? നാണമുണ്ടോ? 2010 തൊട്ട് ഈ വയ്യാത്ത നാക്കടക്ക പ്രാണിയുടെ പെൻഷൻ വാങ്ങിയത് തിരിച്ചടയ്ക്കണമെന്ന് പറയുവാൻ എന്ത് സർക്കാരാണിത്? സർക്കാരിന് ഇന്ന് കേരളീയം നടത്തി 28 കോടി ചെലവാക്കാനുള്ള ഒരു പൊട്ടക്കണ്ണനായ ഉദ്യോഗസ്ഥരാണ്. ആ പൊട്ടക്കണ്ണന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിലോ, ബിന്ദു മന്ത്രിയുടെ ഓഫീസിലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ, പിന്നെ ധനകാര്യമന്ത്രിയുടെ വീട്ടിലോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ അവര് നിയമം വഴി എല്ലാം നടപ്പാക്കാൻ പോകുമായിരുന്നു. അവര് ചികിത്സ തേടി അമേരിക്കയിലും USAയിലും എല്ലാം പോകുമ്പോൾ ഇവിടെ പാവപ്പെട്ടവന് വിശക്കുന്നു, വീടില്ല. മാന്യമായ രീതി സർക്കാരിന്റെ ഏറ്റവും മാന്യമായ രീതി ഞാൻ പറയുകയാണ്. ഞാൻ ഇടത് സർക്കാരിനെ തരം താഴ്ത്തിയിട്ടില്ല. ഇടത് സർക്കാർ കയറിയിട്ട് പിന്നെ ഇവിടെ ചെയ്യുന്നത് അഴിമതിയല്ലേ? ഉപ്പ് കട്ട കർപ്പൂരം വരെയുള്ള സാധനത്തിന് മരുന്നിന് പോലും തീ വരാം. ഒരു നിത്യോപയോഗ സാധനം പോലും മേടിച്ചു കഴിക്കണ്ട. ഞങ്ങള് ഷുഗറും പ്രഷറും അസ്ഥിതേയമാനവും എല്ലാം പിടിച്ച എനിക്ക് ഒരു പച്ചക്കറി പോലും മേടിച്ചു കഴിക്കാനോ ഒന്നിനും പറ്റൂല. ഇച്ചിരി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചികിത്സയ്ക്ക് തന്നെ തകയുന്നില്ല. കാരണം പിന്നെ മകന്റെ പെൻഷൻ കഴിഞ്ഞ 2022 കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ സാമ്പത്തിക വർഷം 23-24 സാമ്പത്തിക വർഷമാണ് 1,00,000 രൂപ വാർഷിക വരുമാന പരിധിയായി നിലവിൽ വന്നത്. ഈ ഏപ്രിൽ മാസം തൊട്ടാണ് അത് നിലവിൽ വന്നത്. ആ സമയത്ത് ഈ ഗോപിനാഥ് പറയുന്നത് പച്ച കള്ളമല്ലയോ? അവര് കൈയിട്ട് വാരുകയല്ലോ. ഭിന്നശേഷിക്കാരുടെ പിച്ചച്ചട്ടിയിലല്ലേ കൈയിട്ട് വരുന്നത്? അല്ലാതെ എവിടെയാ അവര് കൈയിട്ട് വരുന്നത്? ഇപ്പോൾ ഈ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന 60 വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചവർക്കല്ലേ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നത്? വിധവാ പെൻഷൻ വിവാഹ സമയത്ത് ദേഹാവസ്ഥകളെ ആവരണം അണിഞ്ഞു പോയവർക്കല്ലേ വിധവാ പെൻഷൻ കൊടുക്കുന്നത്? അതൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് സർക്കാർ കൊടുക്കുന്നത്? അതൊക്കെ ഏത് കാലത്താ വന്നത്? വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും 2010 തൊട്ടല്ലേ വന്നത്? ഒരു മനുഷ്യ ജീവിക്കുവാനും ജീവിക്കണ്ട, എല്ലാത്തിനെ കുത്തു കൊലയുമായിട്ടാണ് നടക്കുന്നത്. പെണ്ണിനെ ആടിനെയും വരാം.
മോഷിച്ച ഭരണ